ടിവി തുറന്നാൽ വാർത്താ ചാനലുകളിലെ ചർച്ച സ്വപ്നയുടെ വെളിപ്പെടുത്തലും പ്രതിപക്ഷത്തിന്റെ സമരവും ഒക്കെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നയതന്ത്ര ബാഗേജ് വഴിയെ സ്വർണം വന്നോ? ഫൈസൽ ഫരീദ് എവിടെ? സ്വർണം കൊണ്ടുവന്നത് ആർക്കു വേണ്ടിയാണ്? സ്വർണം ആരാണ് അയച്ചത് എന്ന് ഏതെങ്കിലും ചാനലുകൾ ചർച്ച ചെയ്തോ? അന്തിച്ചർച്ചയിലിരുന്ന് ഗീർവാണം അടിക്കുന്നവർ എന്തേ ഇക്കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല? മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ? നാട് നടുങ്ങിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായി ദീർഘകാലം ജയിലിൽ കിടന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ കേരളത്തിലെ മാധ്യമലോകം കുമ്പിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഭിസാരികളുടെ കിടപ്പുറ വരെ തേടി നടക്കുന്ന മാധ്യമ സംഘം ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ പിന്നാലെയാണ്. ഉടുത്തൊരുങ്ങി ഫാഷൻ പരേഡിൽ പങ്കെടുക്കാൻ എന്ന പോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തള്ളുന്ന രംഗം ഒപ്പിയെടുക്കാൻ മത്സരിക്കുകയാണ് ഇവിടുത്തെ ചാനലുകൾ. അവരുടെ മൊഴിമുത്തുകൾ സ്വീകരിക്കാൻ വിനയത്തോടെ കാത്തിരിക്കുന്നു ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ. ആ സ്ത്രീയുടെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് അവളെ പകർത്തുന്നു, അവൾ അത് നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നു. കിട്ടുന്ന അവസരം കളയേണ്ടതില്ലല്ലോ. ആ സ്ത്രീയും പബ്ലിസിറ്റിയുടെ ലഹരിയിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുമോ ഇത്രയും വൻ മാധ്യമ പട? എന്ത് സന്ദേശമാണ് ഈ മാധ്യമങ്ങൾ സമൂഹത്തിന് ഈ പ്രവൃത്തി വഴി നൽകുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് സമൂഹത്തിൽ അന്തസ്സുള്ളൊരു കാലമുണ്ടായിരുന്നു, അതൊക്കെ പോയെന്നാണ് തോന്നുന്നത്. വാർത്താ ചാനലുകളുടെ വരവും അവയുടെ വിപണി മത്സരവുമാണ് അതിന് പ്രധാന കാരണം. ചാനൽ ജോലിക്കാർ നിസ്സഹായരാണ്. അവരുടെ ധർമ്മസങ്കടം ആരോട് പറയാൻ? മുന്നിലെത്താൻ കിടപിടിക്കുന്ന ചാനലുകൾക്ക് മറ്റ് ചാനലുകളിലെ ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് ജീവനക്കാരാണ്. അവർക്ക് ജീവിതമാണ് വലുത്. 6 പതിറ്റാണ്ടിലേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ആയുധമാക്കുന്നത് എത്രമാത്രം നീചമാണ്! അതും കേന്ദ്ര ഏജൻസികൾ ആവുന്ന രീതിയിലെല്ലാം അന്വേഷിച്ചിട്ടും എവിടെയും എത്താത്ത ഒരു കേസിൽ. ഈ സ്വർണം ദുബായിൽ നിന്നും വാരിക്കൊണ്ടുവന്ന് കള്ളക്കടത്ത് നടത്തുകയല്ല, നാട്ടിൽ നിന്ന് കിട്ടുന്നതിലും കുറച്ച് ലാഭത്തിൽ കിട്ടുമെന്ന് മാത്രം 10 കിലോ 20 കിലോ കടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എത്രയെന്ന് എല്ലാം ഒത്തുനോക്കുമ്പോൾ വിവരമില്ലാതെ സതീശിൻ്റെയും സ്വപ്നയുടെയും വാക്കും കേട്ട് ബേളമുണ്ടാക്കുന്നവർക്ക് ഏതാണ്ടൊരു രൂപം കിട്ടും. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയും ഈ നക്കാപ്പിച്ചയ്ക്ക് കൂട്ടുനിന്നെന്ന് പറഞ്ഞാൽ തിരിച്ചറിവുള്ള ആരും, അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല. വേറെയൊന്നും ഇല്ലാത്തതിനാൽ കയ്യിൽ കിട്ടിയത് ആഘോഷമാക്കി സംതൃപ്തി അടയുകയാണ് ചാനലുകാരും അതിനൊത്ത് മലർന്ന് മേലോട്ട് തുപ്പി സ്വയം മലിനപ്പെടുന്ന കുറേ പാർട്ടിക്കാരും.